അറുപത് മൈൽ വിസ്തൃതിയുള്ള ഒരു ജില്ലയുടെ പകുതിയോളം ഭാഗത്ത് മൂന്ന് മാസക്കാലം ഭീതി പരത്തി വിരാജിച്ചു നടന്ന ഒരു കടുവയുടെ കഥയാണിത്. ഇതൊരു ചെറിയ കാലയളവായിരുന്നെങ്കിൽ പോലും വളരെ തിരക്കേറിയതായിരുന്നു. കാരണം ഈ മൂന്ന് മാസത്തിൽ 3600 സ്ക്വയർ മൈലിൽ എല്ലായിടത്തും അതിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. വടക്കൻ കോയമ്പത്തൂർ ജില്ല പ്രധാനമായും കുന്നുകളും വനങ്ങളും ചേർന്നതാണ്. കോയമ്പത്തൂർ ജില്ലയിലെ താഴ്ന്ന സമതലങ്ങൾ ദിമ്പം മുതൽ നീണ്ട കിഴക്കാന്തൂക്കായ മലഞ്ചെരുവിലേക്ക് ഉയരുന്നു. തെക്ക് പടിഞ്ഞാറായി നീലഗിരി പർവ്വതനിരയിലെ കാടുകൾ, പടിഞ്ഞാറ് മൈസൂരിലെ വനങ്ങൾ, വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു ഉയർന്ന മലനിരയുണ്ട്, ബിലിഗിരി രംഗൻ. വടക്ക് വടക്കിഴക്ക് കിഴക്ക് ഭാഗത്തേക്ക് കാവേരി നദി ഒഴുകുന്നു. അതിൻ്റെ ഇരുകരകളിലും കനത്ത കാടുകളാണ്. വടക്കൻ കോയമ്പത്തൂർ ജില്ലയിലെ കൊല്ലകൽ പട്ടണത്തിൽ നിന്നും നാല് റോഡുകൾ വിഭജിക്കുന്നു. ഇതിൽ പടിഞ്ഞാറോട്ടും വടക്കോട്ടും മൈസൂർ ദിശയിൽ പോകുന്ന റോഡുകൾ ഈ കഥയിൽ ഉൾപ്പെടുന്നില്ല. മൂന്നാമത്തേത് തെക്കോട്ട് ബിലിഗിരി രംഗൻ കുന്നുകളുടെ കിഴക്കൻ താഴ്വരയിലൂടെ പോകുന്നു. ഈ റോഡിനരികിൽ 17 മൈൽ ദൂരത്തിൽ ലോക്കൻ ഹള്ളി എന്ന വലിയൊരു ഗ്രാമമുണ്ട്. ലോക്കൻ ഹള്ളിയിൽ നിന്നും 13 മൈൽ അകലെ ബൈലൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നുമാണ് ബൈസൺ റേഞ്ച് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും 48-ാമത്തെ മൈൽക്കുറ്റി എത്തുമ്പോൾ ഹസനൂർ എന്ന സ്ഥലമാണ്. അവിടെ നിന്നും ഈ റോഡ് മലമുകളിലുള്ള ദിമ്പത്തിലെത്തുന്നു. 4-ാമത്തെ റോഡ് തെക്ക് കിഴക്ക് ദിശയിലേക്ക് പോകുകയും കൊല്ലകല്ലിൽ നിന്ന് 25 മൈൽ അകലെയുള്ള രാമപുരം ഗ്രാമത്തിലൂടെ തെക്കോട്ട് തിരിഞ്ഞ് ബാർഗൂർ എന്ന സ്ഥലത്തുകൂടി കടന്ന് ദിമ്പം മലനിരകളുടെ തെക്കു കിഴക്കേ അറ്റത്ത് സമതലങ്ങളിലുള്ള ആൻഡിയൂർ എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഈ റോഡിന് ആകെ 81 മൈൽ നീളമുണ്ട്. കൊല്ലകൽ ലോക്കൻഹള്ളി ബെയ്ലൂർ ദിമ്പം റോഡിലൂടെ വിരളമായ ലോറി ഗതാഗതവും ദൈനംദിന ബസ് സർവീസും ഉണ്ടായിരുന്നു. എന്നാൽ രാമപുരം, ആണ്ടിയൂർ എന്നിവിടങ്ങളിലേക്കുള്ള റോഡ് മോട്ടോർ ഗതാഗതത്തിന് യോഗ്യമല്ല. ജീപ്പുകളോ പഴയ രീതിയിലുള്ള ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള അമേരിക്കൻ കാറുകൾക്കോ മാത്രമേ ഇതുവഴി സഞ്ചരിക്കാനാകൂ. കാരണം ഈ റോഡിലെ 60 മൈലോളം ദൂരം ഭയാനകമായ ഭൂപ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. കാളവണ്ടി ചക്രങ്ങളുടെ പാകത്തിലുള്ള ഇടുങ്ങിയ വഴികൾ കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും നിറഞ്ഞതാണ്. പലയിടത്തും ഈ റോഡ് കാട്ടരുവികൾക്ക് കുറുകയും ഇടതൂർന്ന മുളങ്കാടുകൾക്കിടയിലൂടെയും കടന്നു പോകുന്നു. ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഡ്രൈവർ എപ്പോഴും ഒരു വെട്ടുകത്തിയോ കോടാലിയോ മറ്റോ കയ്യിൽ കരുതിയിരിക്കണം. കാരണം പലപ്പോഴും മരങ്ങളുടെ ചില്ലകളും ആനകൾ ഒടിച്ചിടുന്ന മുളങ്കമ്പുകളും മറ്റും വഴിയിൽ തടസ്സം സൃഷ്ടിക്കും. അവ വെട്ടിമാറ്റാതെ മുൻപോട്ടുള്ള സഞ്ചാരം അസാധ്യമാണ്. കടുവകൾ പൊതുവെ ഇടതൂർന്ന കാടുകൾ ഇഷ്ടപ്പെടുന്നില്ല. അവ ഉയരം കുറഞ്ഞ കുറ്റിക്കാടുകളിലും പുൽമേടുകളുടെ സമീപത്തുമൊക്കെയാണ് താവളം അടിക്കാറ്. കാരണം ഇടതൂർന്ന കാടുകളിൽ ഇര പിടിക്കുന്നത് ദുഷ്കരമാണ്. മാത്രമല്ല അട്ടകളും മറ്റ് ചോരകുടിയൻ കീടങ്ങളും ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ ധാരാളമുണ്ട്. കടുവകൾ ഈ കീടങ്ങളെ വെറുക്കുന്നു. അവയിൽ നിന്നും രക്ഷ നേടുന്നതിനും കൂടിയാവണം അവ ഇത്തരം വനപ്രദേശങ്ങൾ ഒഴിവാക്കുന്നത്. രാമപുരം കടുവ കാവേരി നദീതീരത്തുള്ള പൊന്നാച്ചിമലൈ എന്ന പർവ്വത പ്രദേശത്തു നിന്നുമാണ് വന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ പർവ്വതത്തിൻ്റെ ചെരിവുകളിൽ നിരവധി ചെറിയ കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാപ്പിത്തോട്ടങ്ങളിലും പരിസരങ്ങളിലും മേയുന്ന കന്നുകാലികളെ ഇരയാക്കിയായിരുന്നു രാമപുരം കടുവ തൻ്റെ കരിയർ ആരംഭിച്ചത്. നിരവധി കന്നുകാലികളെ ഈ കടുവ തൻ്റെ ഇരകളാക്കി. തൻ്റെ കന്നുകാലികളെ നഷ്ടപ്പെടുന്നത് പതിവായതോടെ രോഷാകുലനായ ഒരു തോട്ടമുടമ കോയമ്പത്തൂരിൽ പോയി ഒരു കെണി വാങ്ങി. മുകളിലും താഴെയും അർദ്ധവൃത്താകൃതിയിൽ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള കൂർത്ത പല്ലുകളുള്ള ഒരു കെണിയായിരുന്നു അത്. ചെറിയ മർദ്ദം ഉപയോഗിക്കുമ്പോൾ ഇവ താടിയല്ലുകളുടെ പ്രവർത്തനത്തിന് സമാനമായി കൂടിച്ചേരും. ആ ഇടയ്ക്ക് കടുവ വീണ്ടും ഒരു കറവ പശുവിനെ കൊലപ്പെടുത്തി. അതിനെ ഒരു മലയിടുക്കിലേക്ക് വലിച്ചിഴച്ച് ഉണങ്ങിയ ഇലകളുടെ കൂമ്പാരത്തിനിടയിൽ ഒളിപ്പിച്ചു. തോട്ടമുടമയും അയാളുടെ തൊഴിലാളികളും ചേർന്ന് പശുവിൻ്റെ ശരീരം ഒളിപ്പിച്ചിരുന്ന സ്ഥലം പിന്തുടർന്ന് കണ്ടെത്തി. എന്നിട്ട് ശ്രദ്ധാപൂർവം പശുവിന് സമീപം കെണി സ്ഥാപിച്ചു. കെണിയും കരികിലും മൂടിയിട്ട് മറച്ചുവെച്ചു. പശുവിനെ ഭക്ഷിക്കുന്നതിനായി തിരികെ എത്തിയ കടുവ അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കെണിയിലകപ്പെട്ടു. അതിൻ്റെ കഴുത്തിൻ്റെ ഒരു ഭാഗം മുതൽ മറ്റൊരു ഭാഗം വരെ കെണിയുടെ കൂർത്ത പല്ലുകൾക്കിടയിൽ അകപ്പെട്ടു. കെണി ഒരു കോലുപയോഗിച്ച് നിലത്തുറപ്പിച്ചു വെച്ചിരുന്നു. കെണി നിലത്തു നിന്നും പിഴുതെടുക്കുന്നതിൽ കടുവ വിജയിച്ചു. എന്നാൽ കെണിയിൽ നിന്നും മുക്തനാകുവാൻ അത് നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അതോടെ കടുവ കഴുത്തിലകപ്പെട്ട കെണിയുമായി കാട്ടിലേക്ക് മറഞ്ഞു.
കെണിയിൽ നിന്നും മുക്തമാകുന്നതിനുള്ള ശ്രമങ്ങളിൽ കെണിയുടെ കൂർത്ത പല്ലുകൾ അതിന്റെ മുഖത്ത് കൂടുതൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. കെണി സ്ഥാപിച്ച തോട്ടമുടമയും കൂട്ടാളികളും കടുവയുടെ വേദനയോടെയുള്ള അലർച്ചകൾ കേട്ടിരുന്നു. കെണിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള നിരന്തര ശ്രമങ്ങളിൽ കടുവയ്ക്ക് അതിന്റെ ഒരു ചെവിയും കണ്ണും നഷ്ടപ്പെട്ടിരുന്നു. ഒരാഴ്ചയോളം കടുവയുടെ വേദനയോടെയുള്ള അലർച്ചകൾ അവർ കേട്ടിരുന്നു. പിന്നീട് അത് നിശബ്ദമായി. അതോടെ കടുവ മരിച്ചുപോയിരിക്കും എന്നവർ കരുതി. വനപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ടോ എന്ന് തോട്ടമുടമയും കൂട്ടാളികളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കടുവ മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കഴുകന്മാരുടെ സാന്നിധ്യമുണ്ടായിരിക്കും. എന്നാൽ അത്തരത്തിലൊന്നും അവർക്ക് കാണുവാൻ സാധിച്ചില്ല. കാരണം കടുവ മരിച്ചിട്ടില്ലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം രണ്ടാഴ്ച കടന്നുപോയി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു ചെറിയ കോഫി എസ്റ്റേറ്റിലേക്കുള്ള പാതയിലൂടെ ചൊക്കൻ എന്ന ഷോലഗാവ് വിഭാഗത്തിൽപ്പെട്ട ആദിവാസി യുവാവും അവന്റെ ഭാര്യയും നടന്നു പോകുകയായിരുന്നു. ചൊക്കൻ മുൻപിലും അവന്റെ ഭാര്യ അരി നിറച്ച ചാക്കും തലയിലേന്തി ഒരിയാട് പിന്നിലും നടക്കുകയായിരുന്നു. അവർ പാതയിലെ വരണ്ട അരുവിക്ക് കുറുകെ കടന്ന് വരമ്പിലൂടെ മുകളിലേക്ക് നടക്കുകയായിരുന്നു. ആ പ്രദേശത്തെ അരുവിയുടെ കരകളിൽ കരിമ്പിന് സമാനമായി വളർന്നു നിൽക്കുന്ന ഒരുതരം പുല്ലുകളുണ്ടായിരുന്നു. അതിനിടയിൽ പതുങ്ങിയിരുന്ന കടുവ ചൊക്കന്റെ ഭാര്യയുടെ മേൽ ചാടി വീണു. ഒടുന്നനെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ചൊക്കൻ കണ്ടത് നിലത്ത് വീണുകിടക്കുന്ന അയാളുടെ ഭാര്യയാണ്. പേടിച്ചരണ്ട അവൾ ദൈന്യതയോടെ അവന് നേർക്ക് നോക്കി. കടുവ അതിന്റെ മുൻകാലുകൾ അവളുടെ രണ്ട് തോളിലും അമർത്തി പിടിച്ചിരിക്കുന്നു. അവളുടെ തലയ്ക്ക് മുകളിൽ അതിന്റെ പിളർന്ന വായ. ഇടത് ചെവിയും ഇടത് കണ്ണും നഷ്ടപ്പെട്ട ഒരു കടുവയായിരുന്നു അത്. അതിന്റെ കഴുത്തിലെയും മുഖത്തിലെയും മുറിവുകൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചൊക്കൻ ഒന്നും ചെയ്യാനായില്ല. അവൻ ഭയപ്പെട്ട് സ്തബ്ധനായി നിന്നു. കടുവ അവന് നേർക്കൊന്ന് നോക്കിയ ശേഷം അവളുടെ തോളിൽ കടിച്ചെടുത്തുകൊണ്ട് അരുവി കടന്ന് കാട്ടിലേക്ക് മറഞ്ഞു. അവൾ നിലവിളിയൊന്നും പുറപ്പെടുവിച്ചില്ല. ഒന്നുകിൽ അവൾ ഭയപ്പെട്ട് ബോധരഹിതയായിരിക്കാം, അല്ലെങ്കിൽ അവൾ അതിനകം മരിച്ചിരിക്കണം. ഒരു മാസത്തിന് ശേഷം രാമപുരത്തു നിന്നും 2 മൈൽ അകലെ കന്നുകാലി മേയിച്ചുകൊണ്ടിരുന്ന ഒരാളെ കടുവ കൊലപ്പെടുത്തി ഭക്ഷിച്ചു. പിന്നീട് നടത്തിയ തിരച്ചിലിൽ പാതി ഭക്ഷിച്ച ശരീരാവശിഷ്ടങ്ങൾ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും കണ്ടെത്തി. മൂന്നാമത്തെ ആക്രമണം ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷം കൊല്ലകൽ ലോക്കൻഹള്ളി ബെയ്ലൂർ ദിമ്പം റോഡിലെ 21-ാം മൈൽക്കുറ്റിക്ക് സമീപമായിരുന്നു. ഇത്തവണ ഇരയായത് റോഡ് പണിയിൽ ഏർപ്പെട്ടിരുന്ന മധ്യവയസ്കയായ ഒരു സ്ത്രീയായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് കുറച്ച് മിനിറ്റുകൾ മുൻപ് ജോലി നിർത്തി അവർ എന്തോ ആവശ്യത്തിനായി കുറച്ച് ആടുകൾ കാട്ടിലേക്ക് കയറി. അപ്രതീക്ഷിതമായി കുതിച്ചു വന്ന കടുവ ആ സ്ത്രീയെയും കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോയി. അവരുടെ കൂട്ടാളികളുടെ മുൻപിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത്. അവർക്കെന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുൻപ് തന്നെ എല്ലാം അവസാനിച്ചിരുന്നു. അവരെല്ലാം കടുവയെ വ്യക്തമായി കണ്ടിരുന്നു. അത് മുഖത്ത് ആഴത്തിൽ പരിക്കേറ്റ, ഇടത് കാതും കണ്ണും നഷ്ടപ്പെട്ട കടുവ തന്നെയായിരുന്നു. വടക്കൻ കോയമ്പത്തൂർ കാടുകളിലെ എന്റെ ഗെയിം ഹണ്ടിംഗ് ലൈസൻസ് അക്കാലത്ത് കാലഹരണപ്പെട്ടിരുന്നു. അത് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ച് ഫീസ് കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ കടുവയുടെ ആക്രമണങ്ങളെക്കുറിച്ച് പത്രങ്ങളിൽ വായിച്ചത്. ഞാൻ ഉടൻ തന്നെ 10 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ച് അതിരാവിലെ തന്നെ കൊല്ലകല്ലിലേക്ക് യാത്ര തിരിച്ചു. ബാംഗ്ലൂരിൽ നിന്നും 87 മൈൽ സഞ്ചരിച്ച് കൊല്ലകൽ ഫോറസ്റ്റ് ഓഫീസ് തുറക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അവിടെ എത്തി. ആവശ്യമായ ഷൂട്ടിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനും കടുവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും എനിക്ക് അധിക സമയം വേണ്ടി വന്നില്ല. നരഭോജി കടുവയുടെ ആക്രമണങ്ങൾ നടന്ന പ്രദേശങ്ങൾ എനിക്ക് താരതമ്യേന പുതിയതായിരുന്നു. അതിനാൽ 25 മൈൽ അകലെയുള്ള രാമപുരത്തെ ചെറിയ ഒരു ലോഡ്ജിൽ തമ്പടിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തി. രാമപുരം നിവാസികളുടെ ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. കടുവയിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ഞാൻ വന്നിട്ടുണ്ടെന്ന് അവരോട് അറിയിച്ചു. എന്നാൽ ആളുകൾ എന്നെ മനസ്സിലാക്കിയില്ല. മാത്രമല്ല എന്നെ കുഴയ്ക്കുന്ന തരത്തിലുള്ള ചില വിവരണങ്ങൾ നൽകുകയും ചെയ്തു. അവരുടെ വിവരണം അനുസരിച്ച് കടുവ പൊന്നാച്ചിമലയും മുതൽ ബൈലൂർ വരെയുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉണ്ടാകാം എന്നതായിരുന്നു. രാമപുരത്തു നിന്നും ബൈലൂരിലേക്ക് 19 മൈൽ ദൂരമുണ്ട്. എന്റെ മുൻപിൽ 2 മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ കാറിൽ കൊല്ലകൽ വഴി സഞ്ചരിച്ച് കൊല്ലകലിൽ നിന്നും 30 മൈൽ അകലെയുള്ള ബൈലൂരിലെത്താം, അല്ലെങ്കിൽ കാറ് രാമപുരത്ത് പാർക്ക് ചെയ്ത ശേഷം ഞാൻ മുൻപ് സൂചിപ്പിച്ച ഗതാഗത യോഗ്യമല്ലാത്ത കാട്ടുവഴികളിലൂടെ ത്രികോണാകൃതിയിൽ 19 മൈൽ കാൽനടയായി സഞ്ചരിച്ചാൽ ബൈലൂരിലെത്താം. ഞാൻ 2-ാമത്തെ വഴി തന്നെ തിരഞ്ഞെടുത്തു. കാരണം ഈ വഴിയിൽ ചോലകേ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ നിരവധി സെറ്റിൽമെന്റുകളുണ്ട്. അവയെല്ലാം സന്ദർശിച്ച്
കടുവയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഞാൻ ഈ പാത തിരഞ്ഞെടുത്തത്. പിറ്റേന്ന് അതിരാവിലെ ഞാൻ ബെയ്ലൂരിലേക്കുള്ള വഴിയിലൂടെ നടക്കുവാൻ ആരംഭിച്ചു. ചെറിയ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും കുറ്റിക്കാടുകളുമെല്ലാം ഈ പാതയോരത്തുണ്ട്. പല ഗ്രാമങ്ങളിലും ആളുകളെ കാണാനായില്ല. എല്ലാവരും കുടിലുകൾക്കുള്ളിൽ തന്നെയായിരുന്നു. കന്നുകാലികളെ ഗ്രാമത്തിന്റെ കവാടത്തിലുള്ള ചെറിയ പുൽമേടുകളിൽ മേയാൻ വിട്ടിരിക്കുന്നു. കടുവയുടെ സാന്നിധ്യം മൂലം ഭയപ്പാടിലായതുകൊണ്ടായിരിക്കും ഇത് എന്ന് ഞാൻ ഊഹിച്ചു. സാധ്യമായിടത്തെല്ലാം ഷോലകകളെ കണ്ട ഞാൻ കടുവയെക്കുറിച്ച് അന്വേഷിച്ചു. ഈ കുഗ്രാമങ്ങളിൽ വസിക്കുന്ന മിക്കവാറും എല്ലാ ഷോലകകളും കഴിഞ്ഞ രാത്രിയിലോ കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിലോ ഒരു കടുവയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ഗ്രാമത്തിലെ ഉഴുതുമറിച്ചിട്ട കൃഷിഭൂമിയിൽ ഞാൻ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. പിന്നീടുള്ള അന്വേഷണത്തിന് അത് ഉപകരിക്കുമെന്നതിനാൽ ഞാൻ അവയുടെ അളവുകൾ കുറിച്ചെടുത്തു സൂക്ഷിച്ചു. 4-5 ദിവസത്തിനുള്ളിൽ കടുവ ഈ ഗ്രാമങ്ങളെല്ലാം സന്ദർശിച്ചതായി അവരുടെ വിവരണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായി. വൈകുന്നേരം 5 മണിയോടെ ഞാൻ ബെയ്ലൂരിന് സമീപമെത്തി. അവിടെ വച്ച് കടുവയുടെ ഇരയാക്കപ്പെട്ട റോഡ് തൊഴിലാളി സ്ത്രീയുടെ കൂട്ടാളികളെ കണ്ടുമുട്ടി. ഞാൻ മുൻപ് പറഞ്ഞ ആക്രമണത്തിൻ്റെ കഥ അവർ എന്നോട് വിവരിച്ചു. കടുവയുടെ വൈകല്യങ്ങളുടെ കാര്യം അവർ ഊന്നി പറഞ്ഞു. അപ്പോഴേക്കും സമയം 5:30 ആയിരുന്നു. അതിനാൽ ഞാൻ വേഗത്തിൽ ബൈലൂരിലെ ഫോറസ്റ്റ് ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി നടന്നു. ഇരുട്ടുന്നതിന് തൊട്ടു മുൻപ് ഞാൻ ബംഗ്ലാവിലെത്തി. അപ്പോഴേക്കും സൂര്യൻ ബിലിഗിരി രംഗൻ മലകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്നു. മയിലുകളുടെയും കാട്ടുകോഴിയുടെയും കൂകൽ ശബ്ദങ്ങൾ എന്നെ ആ ചെറിയ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്തു. പടിഞ്ഞാറൻ മലനിരകളിൽ നിന്നുള്ള ഒരു മ്ലാവിൻ്റെ വിദൂരമായ വിളി കേട്ടുകൊണ്ട് ഞാൻ വരാന്തയിലെ പഴയ ചാരുകസേരയിലേക്കിരുന്നു. അത്താഴം കഴിച്ച ശേഷം ബംഗ്ലാവിൻ്റെ നടുവിലത്തെ മുറിയിലെ തറയിൽ ഞാൻ ഉറങ്ങുകയായിരുന്നു. രാത്രി 2 മണിയോടെ ഒരു കടുവയുടെ ഗർജനം എന്നെ ഉണർത്തി. താഴ്വരയിലൂടെ സഞ്ചരിക്കുമ്പോൾ വിദൂരത്തിൽ അത് ഉറക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടു. അതിരാവിലെ ഞാൻ ബെയ്ലൂർ ഗ്രാമത്തിൽ തിരിച്ചെത്തി. അവിടുത്തെ ചില പ്രാദേശിക ശിക്കാരികളുടെ സഹായത്തോടെ ഞാൻ ഇരയായി കെട്ടുന്നതിനു വേണ്ടി 3 കാളക്കുട്ടികളെ വാങ്ങി. ഇവയിലൊന്നിനെ ഞങ്ങൾ ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അരുവിയുടെ കരയിൽ കെട്ടിയിട്ടു. ആ ദിശയിൽ നിന്നുമായിരുന്നു ഞാൻ കടുവയുടെ ശബ്ദം കേട്ടത്. 2-ാമത്തേത് റോഡരികിൽ നിന്നും 100 യാർഡകലെ ഒരു ചെറിയ കാട്ടുവഴിയിൽ കെട്ടിയിട്ടു. 3-ാമത്തേതിനെ കെട്ടിയിടുവാൻ ഞങ്ങൾ 21-ാം മൈൽകുറ്റിക്ക് സമീപത്തേക്ക് പോയി. അവിടെ റോഡ് പണിക്കാരിയായ സ്ത്രീയെ കൊലപ്പെടുത്തിയ സ്ഥലത്തിന് സമീപം ഓടമ്പേട്ട ഹല്ല എന്നൊരു ചെറിയ അരുവിയുണ്ട്. അതിൻ്റെ ഇരുകരകളിലും മുളങ്കാടുകൾ പന്തലിച്ച് നിൽക്കുന്നു. അവിടെ പലപ്പോഴും കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് കൂടെയുണ്ടായിരുന്ന ചിക്കാരികൾ എന്നോട് പറഞ്ഞു. അവിടെ എത്തി പരിശോധിച്ച എനിക്ക് അധികം പഴക്കമില്ലാത്ത കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായി. 3-ാമത്തെ കാളക്കുട്ടിയെ അതിന് സമീപം കെട്ടിയിട്ട് ഞങ്ങൾ ബെയ്ലൂരിലേക്ക് മടങ്ങി. ബൈലൂർ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ എന്നെ കാത്ത് ധീരനും സുന്ദരനുമായ ഒരു ഷോലക യുവാവുണ്ടായിരുന്നു. എന്നെ കണ്ടതോടെ അവൻ ഓടി വന്നു. അവൻ്റെ പേര് ചൊക്കൻ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. കടുവയുടെ ആക്രമണത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട ഷോലക യുവാവായിരുന്നു അവൻ. കടുവയെ വെടിവെക്കുവാൻ ഞാൻ രാമപുരത്ത് എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ് അവൻ അവിടേക്ക് പോയിരുന്നു. അവിടെ നിന്നും ഞാൻ ബെയ്ലൂരിലേക്ക് വന്ന വിവരം മനസ്സിലാക്കി എന്നെ കാണാൻ വന്നതായിരുന്നു അവൻ. തൻ്റെ ഭാര്യയെ കൊന്ന കടുവയോട് തനിക്ക് പ്രതികാരം ചെയ്യണമെന്നും അതിനായി താൻ ജോലി ചെയ്യുന്ന കാപ്പിത്തോട്ടം ഉടമയോട് അവധി ചോദിച്ചു വന്നതാണെന്നും അയാൾ പറഞ്ഞു. തന്നെയും സഹായിയായി കൂട്ടണമെന്നും പ്രതിഫലമൊന്നും വേണ്ടെന്നും ആ യുവാവ് എന്നോട് പറഞ്ഞു. അവൻ്റെ ധീരതയും പെരുമാറ്റവും എന്നെ ആകർഷിച്ചു. ഞാൻ അവനെയും കൂടെ കൂട്ടുവാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനം അറിഞ്ഞതോടെ അവൻ എനിക്ക് നന്ദി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 21-ാം മൈൽകുറ്റിക്ക് സമീപം കെട്ടിയിട്ടിരിക്കുന്ന ഇരയെ പരിശോധിക്കുവാൻ ഞാൻ ചൊക്കനോടും മറ്റ് ഷോലകകളോടും നിർദ്ദേശിച്ചു. എന്നിട്ട് ഞാൻ ബംഗ്ലാവിലേക്ക് മടങ്ങി. മറ്റ് 2 കാളക്കുട്ടികളെ പരിശോധിക്കുന്ന ചുമതല ഞാൻ സ്വയം ഏറ്റെടുത്തു. പിറ്റേന്ന് കാലത്ത് ഞാൻ ഇരകളായി കെട്ടിയിരുന്ന 2 കാളക്കുട്ടികളെയും പരിശോധിച്ചു. അവ രണ്ടും ജീവനോടെ ഉണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷം ചൊക്കനും മറ്റ് ഷോലകാസും എത്തി. 3-ാമത്തെ കാളയും ജീവനോടെയുണ്ട് എന്ന് എന്നെ അറിയിച്ചു. ചൊക്കനെയും ഷോലകകളിൽ ഒരാളെയും ഗ്രാമത്തിൽ വിട്ട് കാട്ടുവഴികൾ നന്നായി പരിചയമുള്ള 3-ാമത്തെ ആൾക്കൊപ്പം ഞാൻ പടിഞ്ഞാറൻ ദിശയിൽ ബിലിഗിരി രംഗൻ മലനിരകളുടെ താഴ്വരയിലെ കാടുകളിലേക്ക് നടക്കുവാൻ പോയി. ഷോലക വഴികാട്ടിയായി മുൻപിലും ഞാൻ റൈഫിൾ തയ്യാറാക്കി വെച്ച് അയാൾക്ക് പിന്നിലുമായി നടന്നു. കാടിനുള്ളിലൂടെ ഞങ്ങൾ മൈലുകൾ സഞ്ചരിച്ചു. ഒരിടത്ത് ഒരു വലിയ ആൺപുള്ളിപ്പുലിയുടെ കാൽപ്പാടും
മറ്റൊരിടത്ത് തന്റെ കുട്ടിയുമായി നടന്നുപോയ ഒരു പെൺപുലിയുടെ കാൽപ്പാടുമല്ലാതെ കടുവയുടെ കാൽപ്പാടുകളൊന്നും തന്നെ കണ്ടെത്താനായില്ല. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഞങ്ങൾ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് മടങ്ങി. ബംഗ്ലാവ് വളപ്പിലെ കിണറ്റിൽ നിന്നും കോരിയ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഒരു കപ്പ് ചായയും കുടിച്ച് 5 മണിയോടെ ഞാൻ ബൈലൂർ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഷോലകകളെ കണ്ട് പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഞാൻ ബംഗ്ലാവിൽ തിരിച്ചെത്തുമ്പോൾ 7 മണി കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി ഞാൻ നന്നായി ഉറങ്ങി. കടുവയുടെ ശബ്ദമൊന്നും കേട്ടതേയില്ല. പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് ഇരകളായി കെട്ടിയിരുന്ന കാളകളെ പരിശോധിക്കുവാനായി ഞാൻ പോയി. അവ രണ്ടും ജീവനോടെ ഉണ്ടായിരുന്നു. ബംഗ്ലാവിൽ തിരിച്ചെത്തി പ്രഭാതഭക്ഷണം കഴിച്ച ശേഷം ഞാൻ ബൈലൂർ ഗ്രാമത്തിലേക്ക് പോയി. കടുവയുടെ കാൽപ്പാടുകൾ വല്ലതും ഉണ്ടോ എന്ന് റോഡിന്റെ വശങ്ങളിലെല്ലാം നിരീക്ഷിച്ചു. എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല. 10 മണിയോടെ 3-ാമത്തെ കാളക്കുട്ടിയെ പരിശോധിക്കുവാൻ പോയ ഷോലകകൾ തിരിച്ചെത്തി. കടുവ കാളയെ കൊന്നുവെന്നും കെട്ടിയിട്ടിരിക്കുന്ന കയർ കടിച്ചു മുറിച്ച ശേഷം വലിച്ചിഴച്ചുകൊണ്ട് പോയെന്നും അവർ റിപ്പോർട്ട് ചെയ്തു. ഞാൻ ഉടൻ തന്നെ കഴിയുന്നത്ര വേഗത്തിൽ അവിടേക്ക് പോയി. കാളയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി. കാളയെ കെട്ടിയിട്ടിരിക്കുന്നതിന് സമീപമുള്ള മൃദുവായ മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഞാൻ മുൻപ് കണ്ട കാൽപ്പാടുകളിൽ നിന്നും വിപരീതമായി ഒരു പെൺകടുവയുടെ കാൽപ്പാടുകളായിരുന്നു അത്. എനിക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം നരപോജി കടുവ ഒരു ആൺകടുവയാണ്. മാത്രമല്ല അതിൻ്റെ ഒരു ചെവിയും കണ്ണും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഈ കടുവയെ കണ്ടെത്തി അത് കൊലയാളി അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്റെ കൂട്ടാളികളോട് 21-ാം മൈൽക്കുറ്റിക്ക് സമീപം കാത്തിരിക്കുവാൻ ആവശ്യപ്പെട്ട് ഞാൻ കന്നുകാലിയെ വലിച്ചിഴച്ച പാടുകൾ പിന്തുടർന്ന് കാട്ടിലേക്ക് കയറി. ആദ്യത്തെ കുറച്ചു ദൂരം മുളങ്കാടുകളായിരുന്നു. അതിനാൽ കടുവ ഇരയെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ മുളങ്കാടുകൾ കഴിഞ്ഞ ശേഷം ലണ്ടാനകളും കുറ്റിക്കാടുകളും പന്തലിച്ച് നിൽക്കുന്നു. അതിലൂടെ ഇരയെ വലിച്ചിഴച്ചു കൊണ്ടുപോവുക ബുദ്ധിമുട്ടായതിനാൽ കടുവ ഇരയെ ഉയർത്തി കൊണ്ടുപോകുവാനാണ് സാധ്യത. അതിനാൽ വലിച്ചിഴച്ച പാടുകളൊന്നും കാണുവാനായില്ല. കട്ടിയേറിയ അടിക്കാടുകൾക്കിടയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുക ദുഷ്കരമായിരുന്നു. ഒടുവിൽ ലണ്ടാന കാടുകൾ കൂടുതൽ തുറന്ന വനത്തിലേക്ക് വഴിമാറി. അവിടെ വലിയ മരങ്ങളും കുള്ളൻ പനകളും വളർന്നു നിന്നിരുന്നു. അവക്കിടയിൽ വീണ്ടും ഡ്രാഗ് മാർക്കുകൾ കാണപ്പെട്ടു തുടങ്ങി. 2 സ്ഥലങ്ങളിൽ കടുവ ഇരയെ നിലത്തിട്ട ശേഷം വീണ്ടും എടുത്തുകൊണ്ട് പോയതിൻ്റെ ലക്ഷണം കണ്ടു. ഒരു പെൺകടുവ ഇത്രയും ദൂരം ഇരയുമായി സഞ്ചരിക്കണമെങ്കിൽ അതൊരു അമ്മക്കടുവ ആയിരിക്കുവാനാണ് സാധ്യത. തൻ്റെ കുട്ടികൾക്ക് ഭക്ഷിക്കുവാൻ നൽകുന്നതിനു വേണ്ടിയായിരിക്കും അത് ഇരയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. കുട്ടികളുള്ള കടുവയെ സമീപിച്ചാൽ അപകടം ഉറപ്പാണ്. എന്തായാലും ഞാനതിനെ പിന്തുടരുവാൻ തന്നെ തീരുമാനിച്ചു. ഡ്രാഗ് മാർക്കുകൾ പിന്തുടർന്ന് ഞാൻ ഒരു മലയിടുക്കിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നും കടുവയുടെ സഞ്ചാരപാത പിന്തുടരുക എളുപ്പമായിരുന്നു. കാരണം വഴിയിലെ പാറകളിലെല്ലാം കാളയുടെ രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കുറച്ചു ദൂരം മുൻപിലേക്ക് പോയതോടെ ഒരു ചെരിഞ്ഞ പാറ എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിന്റെ കോണിലൂടെ ഞാൻ മുൻഭാഗത്തെ ലക്ഷ്യമാക്കി നീങ്ങി. എന്റെ റബ്ബർ ബൂട്ടുകൾ ശബ്ദമുണ്ടാക്കാതിരിക്കുവാൻ ഓരോ കാലടികളും ഞാൻ ശ്രദ്ധാപൂർവം വെച്ചു. ഇപ്പോൾ എനിക്ക് ഗുഹാ കവാടം കാണാം. തവിട്ടിൽ വെള്ളയും കറുപ്പും നിറങ്ങളോടുകൂടിയ 2 പന്തുകൾ അവിടെ ചാടി കളിക്കുന്നു. അത് 2 കടുവക്കുട്ടികളായിരുന്നു. ഞാൻ നടത്തം നിർത്തി റൈഫിൾ കോക്ക് ചെയ്ത് തയ്യാറാക്കി വെച്ചു. ആ ക്ലിക്ക് ശബ്ദം മാത്രം മതിയായിരുന്നു ആ കുട്ടികൾക്ക് എന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ. അവ കുട്ടികളാണെങ്കിലും പാരമ്പര്യമായി അവയ്ക്ക് കിട്ടുന്ന സഹജവാസനയാണ് ഈ കഴിവുകൾ. അവ പെട്ടെന്ന് തന്നെ കളിക്കുന്നത് നിർത്തി എന്നിട്ട് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. ഒരെണ്ണം ആശ്ചര്യത്തോടെ എന്നെ നോക്കി നിന്നു. മറ്റേത് അസ്വസ്ഥതയോടെ ചീറ്റുന്നതുപോലെയുള്ള ചെറിയ ശബ്ദം പുറപ്പെടുവിച്ചു. അത് അപകടം ഉറങ്ങുകയായിരുന്ന തങ്ങളുടെ അമ്മയെ അറിയിക്കുന്നതിനുള്ള മുന്നറിയിപ്പായിരുന്നു. തൊട്ടടുത്ത നിമിഷം ശക്തമായ ഒരു കൂട്ടം ഗർജനങ്ങളോടെ അമ്മക്കടുവ ചാടി ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. അവൾ കുഞ്ഞുങ്ങൾക്ക് മുകളിലൂടെ ചാടി എന്റെ നേർക്ക് വന്നു. എന്റെ കാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. എങ്കിലും റൈഫിളിൽ മുറുകെ പിടിച്ച് ഞാൻ അനങ്ങാതെ നിന്നു. അതൊരിക്കലും നരഭോജി കടുവ ആയിരുന്നില്ല, മറിച്ച് വൈകല്യങ്ങളൊന്നുമില്ലാത്ത ഒരു പെൺകടുവ ആയിരുന്നു. ചാർജ് ചെയ്ത് മുൻപിലേക്ക് വന്നെങ്കിലും അവസാന നിമിഷം അതിൻ്റെ ധൈര്യം ചോർന്നുപോയി. എന്നിൽ നിന്നും 10 യാർഡ് അകലത്തിൽ അത് നിലത്തു പതുങ്ങിയിരുന്നു. അവളുടെ ഗർജനങ്ങളും മുരൾച്ചകളും ഞാൻ നിന്നിരുന്ന സ്ഥലത്തെ കുലുക്കി. ഞാൻ തോക്കിൻ്റെ കാഞ്ചിയിൽ എൻ്റെ വിരൽ വെച്ച് സ്തബ്ധനായി നിന്നു. കടുവയ്ക്ക് എന്നെ ആക്രമിക്കുവാനുള്ള പദ്ധതിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. വേഗത്തിൽ ഇവിടെ നിന്നും പോകുക, എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്,
അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുമെന്ന് വളരെ ലളിതമായ ഭാഷയിൽ അതെനിക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്നെനിക്ക് തോന്നി. ഞാൻ കടുവയ്ക്ക് നേരെ ദൃഷ്ടി പതിപ്പിച്ച് പതുക്കെ പിന്നിലേക്ക് ചുവടുകൾ വെച്ചു. ഞാൻ പിൻവാങ്ങുന്നു എന്ന് കണ്ടതോടെ കടുവ അവിടെ തന്നെ തുടർന്നു. കടുവ എൻ്റെ കാഴ്ചയിൽ നിന്നും മറയുന്നത് വരെ ഞാൻ പിന്നിലേക്ക് നടന്നു. കടുവ അപ്പോഴും മുരൾച്ചകൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു. എന്നെ ഉപദ്രവിക്കുവാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. മറിച്ച് അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അവൾ ഭയപ്പെട്ടിരിക്കാം. എനിക്കും ഭയമായിരുന്നു. പക്ഷെ അവളെ ഉപദ്രവിക്കുവാനോ സന്തോഷമുള്ള ആ കൊച്ചു കുടുംബത്തെ നശിപ്പിക്കുവാനോ ഞാനും ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. കടുവ കാഴ്ചയിൽ നിന്നും മറഞ്ഞ ശേഷം ഞാൻ പിന്തിരിഞ്ഞ് വേഗത്തിൽ നടന്നു. ഇടയ്ക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കടുവ എന്നെ പിന്തുടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. 4:30 ഞാൻ 21-ാം മൈൽക്കുറ്റിക്ക് സമീപം എത്തി. അപ്പോഴേക്കും എൻ്റെ കൂട്ടാളികൾ ഗ്രാമത്തിലേക്ക് മടങ്ങിയിരുന്നു. ഒരു പൈപ്പ് വലിച്ച ശേഷം ഞാൻ ബൈലൂർ ഗ്രാമത്തെ ലക്ഷ്യമാക്കി നടന്നു. ഞാൻ ബൈലൂരിലെത്തുമ്പോൾ സമയം 6:30 അവിടെ എൻ്റെ കൂട്ടാളികൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നടന്ന സംഭവങ്ങൾ ഞാൻ അവരോട് വിവരിച്ചു. കടുവ ഒരിക്കൽ ആക്രമണത്തിനായി ചാർജ് ചെയ്താൽ അത് നിർത്തിവെക്കുക വളരെ അപൂർവമാണെന്ന് ചോലകകൾ എന്നോട് പറഞ്ഞു. ഗ്രാമത്തിൽ നിന്നും ബംഗ്ലാവിലേക്ക് മടങ്ങുമ്പോൾ ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിൽ റോഡിന് സമീപമുള്ള കാട്ടുവഴിയിൽ കെട്ടിയിരിക്കുന്ന കാളയെയും പരിശോധിക്കണം എന്നെനിക്ക് തോന്നി. അതിനാൽ ഞാൻ ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും കാളയെ കെട്ടിയിരിക്കുന്ന ദിശയിലേക്ക് നീങ്ങി. എന്തിനാണ് അങ്ങനെ തോന്നിയത് എന്നത് അജ്ഞാതമാണ്. നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശമൊഴിച്ചാൽ എല്ലായിടത്തും ഇരുട്ടായിരുന്നു. വഴിയിലെ കുറ്റിക്കാടുകളെല്ലാം പ്രേതരൂപങ്ങൾ സ്വീകരിച്ചതുപോലെ തോന്നി. ഞാൻ കാളയെ ഇരയായി കെട്ടിയിരുന്ന ചെറിയ കാട്ടത്തി മരത്തിനടുത്തേക്കെത്തി. അതൊരു തവിട്ട് നിറത്തിലുള്ള കാളയായിരുന്നു. നിഴലുകൾ മൂലം അടുത്തെത്തുന്നതുവരെ എനിക്കതിനെ കാണുവാൻ സാധിച്ചില്ല. ഞാൻ അടുത്തെത്തിയപ്പോഴേക്കും കാള ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. അതിൻ്റെ പെട്ടെന്നുള്ള ചലനത്തിൽ ഞാൻ അല്പം പരിഭ്രമത്തിലായി. അതിൻ്റെ പിൻകാലുകൾ കയറിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയുവാൻ ഞാൻ മറുവശത്തേക്ക് നീങ്ങി. ആ സമയത്ത് നരഭോജി കടുവ ചാർജ് ചെയ്തു. മറുവശത്തേക്ക് നീങ്ങിയത് എൻ്റെ ഭാഗ്യമായിരുന്നു. അതിനാൽ എനിക്കും കടുവയ്ക്കും മധ്യേ കാള വന്നിരുന്നു. ഞാൻ നടന്നു വന്ന കാടിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു വ്രൂഫ് ശബ്ദത്തോടെ അത് ചാടി വന്നു. കാള പരിഭ്രമത്തോടെ കയറിൽ ചുറ്റി വട്ടം കറങ്ങി. ഞാൻ കാളയ്ക്ക് പിന്നിലൂടെ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചാടി. കാളയെ കെട്ടിയിട്ടിരിക്കുന്ന കയറിൽ തട്ടി ഞാൻ ഏറെക്കുറെ വീണുപോയിരുന്നു. ഞൊടിയിടയിൽ തവിട്ട് നിറത്തിലുള്ള വലിയൊരു രൂപം കാളയുടെ മേൽ പതിച്ചു. അത് കാളയുടെ കഴുത്തിലോ മുതുകിലോ കടിച്ചിരുന്നില്ല. കാളയ്ക്ക് മുകളിലൂടെ എൻ്റെ നേരെ ചാടാനായിരുന്നു കടുവ ശ്രമിച്ചത്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ കാള നിലത്തേക്ക് വീണുപോയി. അത് കടുവയുടെ പദ്ധതികൾ തകർത്തു. ചാടി എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്ന കാളയുടെ മുകളിലൂടെ കടുവ എൻ്റെ നേർക്ക് കുതിക്കുവാനൊരുങ്ങി. എൻ്റെ 4.05 നിന്നുള്ള കനത്ത ഷോട്ട് അതിൻ്റെ നെറ്റിയെ ലക്ഷ്യമാക്കി പാഞ്ഞു. വെടിയേറ്റതോടെ കടുവ പിന്നിലേക്കൊന്ന് വളഞ്ഞു. പക്ഷെ അപ്പോഴും കാളയുടെ മുകളിൽ തന്നെ ആയിരുന്നു. കാള അപ്പോഴേക്കും മുതുകിൽ കടുവയുമായി എഴുന്നേറ്റ് വേച്ച് വേച്ച് നിൽക്കുന്നു. ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ കടുവയുടെ ഇടത്തെ തോളിനെ ലക്ഷ്യമാക്കി രണ്ടാമത്തെ വെടി ഉതിർത്തു. അപ്പോഴേക്കും കാള നിലത്തേക്ക് വീണിരുന്നു. വീണുകിടന്ന കാളയുടെ പുറത്തുനിന്നും ഉരുണ്ടു മാറിയ കടുവയുടെ തൊണ്ടയിലേക്ക് എൻ്റെ 3-ാമത്തെ ഷോട്ട് ഞാൻ പായിച്ചു. അതോടെ കടുവ കോച്ചു വലിക്കുന്നതിന് സമാനമായി കാലുകൾ ചലിപ്പിച്ച ശേഷം നിശ്ചലമായി. റൈഫിളിൽ ഘടിപ്പിച്ച ടോർച്ച് ഓൺ ചെയ്ത് ഞാൻ കടുവയുടെ ശരീരം പരിശോധിച്ചു. എൻ്റെ ആദ്യത്തെ ഷോട്ട് കടുവയുടെ തലയോട്ടി തകർത്തിരുന്നു. രണ്ടാമത്തേത് നെഞ്ചിൻ്റെ താഴ്ഭാഗത്തു കൂടി കടന്ന് കാളയുടെ മേൽ പതിച്ചിരുന്നു. 3-ാമത്തേത് കൃത്യമായി കടുവയുടെ തൊണ്ടയിൽ പതിച്ചിരുന്നു. എന്നാൽ എൻ്റെ ജീവൻ രക്ഷിച്ച പാവം കാളയെയും അറിയാതെ ഞാൻ കൊന്നിരുന്നു. ഞാൻ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് തളർന്നിരുന്നു. എൻ്റെ കൈയും കാലും അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൈ ഞാൻ നെറ്റിയിലേക്ക് വെച്ചു. അത് ഐസ് പോലെ തണുത്തതായി എനിക്ക് തോന്നി. തലനാരിഴയ്ക്കാണ് ഞാൻ കടുവയുടെ ഇരയാകുന്നതിൽ നിന്നും രക്ഷപ്പെട്ടത്. നടന്ന സംഭവങ്ങൾ ഒരു സ്വപ്നം എന്നതുപോലെ എനിക്ക് തോന്നി. ആ പിരിമുറുക്കത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഞാൻ ലോഡ് ചെയ്ത എൻ്റെ പൈപ്പ് വലിച്ചു. ആദ്യത്തെ 2 പഫുകൾ ഒരു പരിധിവരെ എൻ്റെ നെഞ്ചിടുപ്പിനെ സാധാരണഗതിയിലാക്കി. ഞാൻ എത്ര സമയം അതേ അവസ്ഥയിൽ തുടർന്നു എന്നെനിക്ക് ഓർമ്മയില്ല. ഒടുവിൽ മനോധൈര്യം വീണ്ടെടുത്ത ശേഷം ഞാൻ തിരികെ ബേലൂർ ഗ്രാമത്തിലേക്ക് നടന്നു. ഗ്രാമീണരെല്ലാം തെരുവിൽ ഒത്തുകൂടിയിരുന്നു. എൻ്റെ 3 ഷോട്ടുകൾ ചുറ്റുമുള്ള കുന്നുകളെ പ്രകമ്പനം കൊള്ളിച്ചത് അവർ കേട്ടിരുന്നു. ബംഗ്ലാവിലേക്കുള്ള വഴിയിൽ എന്നെ കടുവയോ അല്ലെങ്കിൽ ആനയോ മറ്റോ ആക്രമിച്ചിരിക്കാമെന്നവർ ഊഹിച്ചു.
എന്റെ വരവിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇരുട്ടിൽ നിന്നും തെരുവീതിയിലേക്ക് ഇറങ്ങിയതോടെ എല്ലാവരും എന്റെ ചുറ്റും ഓടിക്കൂടി. എന്റെ മൂന്ന് കൂട്ടാളികൾ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നടന്ന സംഭവങ്ങൾ അവരോട് വിവരിച്ചു. അവർ വിസ്മയത്തോടെ അത് കേട്ടിരുന്നു. ഗ്രാമീണരെല്ലാം അവരുടെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചു. ഒരു വലിയ പാത്രത്തിൽ ചൂടുപാലും നിറയെ വാഴപ്പഴങ്ങളും അവർ എനിക്ക് സമ്മാനമായി തന്നു. പിന്നീട് തീപ്പന്തങ്ങളും ടോർച്ചുകളും മണ്ണെണ്ണ വിളക്കുകളുമായി 50 പേരിൽ കുറയാത്ത ഗ്രാമീണരുടെ ഒരു സംഘത്തോടൊപ്പം ഞാൻ സംഭവസ്ഥലത്തെത്തി. എല്ലാവരും മരിച്ചു കിടന്ന കടുവയെ വിസ്മയത്തോടെ പരിശോധിച്ചു. ചൊക്കന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവൻ ഒരു കത്തിയുമായി വന്ന് ചത്തുകിടക്കുന്ന കടുവയുടെ ശരീരത്തിൽ കുത്തുവാൻ തുടങ്ങി. ഞാൻ അവനെ തടഞ്ഞപ്പോൾ അവൻ ഉറക്കെ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ സംഭവസ്ഥലവും ചുറ്റുവട്ടവും പരിശോധിച്ച ചൊക്കൻ കടുവ പതിയിരുന്ന സ്ഥലം കണ്ടെത്തി. അവൻ ബംഗ്ലാവിലെത്തി അത് എന്നോട് അറിയിച്ചു. അവിടെ എത്തി പരിശോധിച്ച എനിക്ക് അത് ശരിയായിരുന്നു എന്ന് മനസ്സിലായി. കടുവ അവിടെ എന്റെ വരവിനായി കാത്തിരിക്കുന്നതുപോലെയായിരുന്നു. ദീർഘദൃഷ്ടി, ഉൾവിളി എന്നിവയൊന്നും ഇല്ല എന്നാണ് പലരും പറയാറ്. എന്നാൽ ഇത്തരത്തിൽ മനസ്സിൽ ഉളവാകുന്ന തോന്നലുകളെ മറ്റെന്താണ് വിളിക്കേണ്ടത് എന്നെനിക്കറിയില്ല.